വിണ്ടുകീറിയ കാൽപാദങ്ങളുമായി വിദൂരങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. നിശബ്ദമായി പറന്നകലുന്ന ദേശാടന കിളികളെ പോലെ അതിജീവനത്തിൻ്റെ പാത ലക്ഷ്യമാക്കി പാലായനം ചെയ്യുന്നവരാണ് കുടിയേറ്റക്കാർ. പട്ടിണിയും യുദ്ധവും പ്രകൃതി ദുരന്തങ്ങളും തീർത്ത കെടുതികളിൽ നിന്ന് പുതിയ ജീവിതം പ്രതീക്ഷിച്ച് നടന്നു നീങ്ങുന്ന ചരിത്രം നാൾക്കുനാൾ തുടർന്നു പോവുകയാണ്. വലിയൊരു കുടിയേറ്റ സംസ്കാരത്തിൻ്റെ ഉപോൽപന്നമാണ് നാം എല്ലാവരും എന്നോർമ്മിച്ചുകൊണ്ടാണ് ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ആചരിക്കുന്നത്. രാജ്യങ്ങളിൽ അതിർത്തി മതിലുകൾ ഉയരുന്നതിന് മുന്നേ അതിർവരമ്പുകളില്ലാതെ കുടിയേറ്റം ആരംഭിച്ച നൂറ്റാണ്ടുകളുടെ ചരിത്രമാണുള്ളത്. എന്തിനാണ് ഈ അതിർവരമ്പുകൾ, എന്തിനാണ് തരംതിരിക്കലുകൾ എന്ന ചോദ്യം ഉയർത്തുന്ന പാലായനങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. മനുഷ്യ ചരിത്രത്തിലുടനീളം കുടിയേറ്റ സംഘർഷത്തിൻ്റെയും സഹനത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഏടുകളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തുവെക്കുന്ന ധീരപ്രകടനമായും കുടിയേറ്റത്തെ വാഴ്ത്തേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ധീരമായ അതിജീവനം തന്നെയാണ് കുടിയേറ്റം. യുദ്ധം, പട്ടിണി, പ്രകൃതി ദുരന്തം, വംശഹത്യ തുടങ്ങി നിരവധി കാരണങ്ങളാൽ സ്വന്തം നാടുവിട്ട് ഓടേണ്ടി വന്ന കുടിയേറ്റ മനുഷ്യരുടെ അനേകങ്ങളായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് കുടിയേറ്റ ദിനാചരണം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത്. ജനിച്ച നാട്ടിൽ നിന്ന് നിലാരംബരായി കുടിയൊഴിക്കപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിപക്ഷവും. മികച്ച ജീവിതം തേടി ജന്മദേശം വിട്ടവരും ഇവരിലുണ്ട്. പുതിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ബലത്തിൽ ലക്ഷക്കണക്കിനാളുകളെ പൗരന്മാരാക്കുകയും മറ്റനേകം മനുഷ്യർ കുടിയേറ്റക്കാരാവുകയും ചെയ്യുന്ന പുതിയ ഇന്ത്യക്കും ഇത്തവണത്തെ കുടിയേറ്റ ദിനം നിർണായകമായ രേഖപ്പെടുത്തലാണ്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോക ജനസംഖ്യയുടെ 3.5% ഇന്ന് കുടിയേറ്റക്കാരാണ്. യുദ്ധവും പട്ടിണിയും നിലനിൽക്കുമ്പോൾ കുടിയേറ്റം ഒരു ആശ്രയമായി മാറുന്നുണ്ട്. 19th century കുടിയേറ്റം എന്ന പ്രതിഭാസം നമുക്കിടയിൽ കരുത്താർജിച്ചത്. ഇങ്ങനെ അന്യനാടുകളിലേക്ക് ചേക്കേറിയിരുന്നവരുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക മേന്മ കൈവരിക്കുമെന്ന ആഗ്രഹം തന്നെയായിരുന്നു. വികസിതങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് സംഘടിതമോ അസംഘടിതമോ ആയ ചേക്കേറിലാണ് കുടിയേറ്റം എന്നറിയപ്പെടുന്നത്. വളരെ പ്രാചീന കാലം മുതലേ ഉള്ളൊരു പ്രതിഭാസമാണിത്. കൃഷിയുടെ വ്യാപനത്തിനും പ്രദേശങ്ങളുടെ വികസനത്തിനും സാമ്പത്തിക രംഗത്തെ വികസനത്തിനും അതുപോലെ സാമൂഹികവും സാംസ്കാരികവുമായ ഉണർവിനും കുടിയേറ്റങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. മഹാമാരിയുടെ വ്യാപനത്തെ ചെറുക്കാനായി നടപ്പിലാക്കുന്ന ലോക്ക്ഡൌണുകളിൽ രാജ്യം ചലനമറ്റി കിടക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അതിജീവന പാതകളെയാണ് ഭൂരിപക്ഷം ജനങ്ങളും താണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ തുടർന്നിരുന്ന ജീവിത രീതികൾ തകിടം മറിഞ്ഞതിന്റെ ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമാണ് ലോകം. ലോക്ക്ഡൌൺ കാല ജീവിത കഥകളിൽ രാജ്യത്ത് പക്ഷേ ഏറ്റവും നൊമ്പരമാകുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ അവസ്ഥ തന്നെയാണ്. സ്വന്തം നാട്ടിൽ ജീവിത ചുറ്റുപാടുകൾ ഇല്ലാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഗതി അന്വേഷിച്ച് എത്തുന്നവരാണ് കുടിയേറ്റ തൊഴിലാളികൾ. അറിയപ്പെടാത്ത രാഷ്ട്ര ശില്പികളാണ് കുടിയേറ്റക്കാർ. ജനസംഖ്യ നിയന്ത്രിക്കുമ്പോഴും വിവേചനങ്ങളുടെ അതിർവരമ്പുകൾ അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടാതിരിക്കട്ടെ.